ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയിൽ 86 പത്രിക തള്ളിയതോടെ 204 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ മത്സര രംഗത്തുള്ളത്. അതേസമയം 2.77 കോടി വോട്ടർമാരടങ്ങുന്ന അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, ഇതോടെ ഏകദേശം ഒരു കൃത്യമായ ചിത്രത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് സംസ്ഥാനം എത്തിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. 3 മണിവരെയായിരുന്നു സമയം. ഏതായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നിലവിൽ ഏതൊക്കെ പത്രികകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്, എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം എന്നത് നമുക്ക് പ്രേക്ഷകർക്ക് കൈമാറാൻ കഴിയും. അല്പസമയത്തിനകം ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സൂക്ഷ്മ പരിശോധന കഴിയുന്നതോടുകൂടി തന്നെ നിരവധി പത്രികൾ, അതായത് 86 പത്രികകൾ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപ് ആകെ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 290 സ്ഥാനാർത്ഥികളും അവരുടേതായി 499 നാമനിർദ്ദേശ പത്രികകളുമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി 86 പത്രികകൾ തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിലവിലെ കണക്ക് പ്രകാരം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉള്ളത് 204 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെയുള്ള 20 മണ്ഡലങ്ങളിലുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്, അല്ലെങ്കിൽ മത്സരത്തിന് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. ഇനി ഇതിൽ ഏതെങ്കിലും പത്രികകൾ, ചില വിമത സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അപര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകാറുണ്ട്, അത്തരത്തിൽ ആരെങ്കിലും ഈ പത്രികകൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കണക്കുകൾ വരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുക. ആ കണക്കുകൾ അല്പസമയത്തിനകം പുറത്തുവരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനനുസരിച്ച് അത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നു, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇക്കുറി 6.49 ലക്ഷം വോട്ടർമാരാണ് പുതിയതായി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, ഈ പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആകെ 2,77,49,159 വോട്ടർമാരാണ് ഇക്കുറി ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കന്നി വോട്ടർമാർ 534,394 പേരാണ് കന്നി വോട്ടർമാർ ഇക്കുറി. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന കന്നി വോട്ടർമാരാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ സംഖ്യ, 534,000 ആളുകൾ. ആ നിലയിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടുപിടിക്കുകയാണ് പ്രചരണം, അതായത് അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയവും ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉശിരോടെ പ്രചരണ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഏതായാലും വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാവുക. സംസ്ഥാനത്താകെ ആ നിലയിൽ വളരെ ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി വിമർശനങ്ങളും ഒക്കെ തന്നെ, അതായത് ഓരോ കക്ഷികളും അവരുടേതായ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ പ്രചരണം പുരോഗമിക്കുന്നത്. ശരി, കമലേഷ്, വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കമലേഷ് തെക്കേക്കാട്.